ഈ ഒരു ട്രാവലിനെ കുറിച്ച് പ്രത്യേകിച്ച് അങ്ങയുടെ ഒരു ഇതിലും ഈ സ്പിരിച്വൽ ട്രാവൽ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു, ഈ എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനോ അങ്ങനെ ഒരു ജേർണിയോ ഉണ്ടോ, അതോ ഒരു എൻലെസ് ആയിട്ടുള്ളൊരു ട്രാവലാണ്? അതിൻ്റെ പിക്യൂലിയർ അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് എൻലെസ് ആണ്. അത് ഒരിക്കലും കഴിഞ്ഞു എന്ന് നമുക്കിത് പറയാൻ പറ്റില്ല. ഒരു ഫൈനൽ സ്റ്റേറ്റ് ഇല്ല. ഒരു ഫൈനൽ സ്റ്റേറ്റ് ഇല്ല. ഫൈനൽ സ്റ്റേറ്റ് മനസ്സിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഫൈനൽ സ്റ്റേറ്റ് ഇല്ല എന്നുള്ള റിയലൈസേഷനാണ് ഫൈനൽ സ്റ്റേറ്റ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു മിൽക്കി വേ പോലെ എൻലെസ് ആണ്. സാധാരണ നോളജ് അങ്ങനെയല്ല. ഇതിനെപ്പറ്റി എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഞാനത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ആ ഉപനിഷത്തിലൊരു സ്ഥലത്തുണ്ട്, അന്തം തമ പ്രവിശന്തി അവിദ്യായാം ഉപാസത്തെ എന്ന് വെച്ചാൽ, ദോസ് ഹു വർഷിപ്പ് ഇഗ്നറൻസ് എൻറ്റർ ഇൻ ടു ഗ്രേറ്റ് ഡാർക്ക്നെസ്. അത് നമ്മളെല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ആ ശരിയാണെന്ന് പറയും. കാരണം നമ്മളെല്ലാം വിചാരം നമ്മൾ ഇഗ്നറൻ്റ് അല്ല, നോളജ് ആണെന്നാണല്ലോ നമ്മുടെ ഒക്കെ വിചാരം. അണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഹി ഹു വർഷിപ്സ് ഇഗ്നറൻസ് എൻറ്റേഴ്സ് ഇൻ ടു ഡാർക്ക്നെസ്, അടുത്ത സെൻറ്റൻസ് ആണ് ശരിക്കും തട്ടുന്നത്. ആൻഡ് ഹി ഹു വർഷിപ്സ് നോളജ് എൻറ്റേഴ്സ് ഇൻ ടു ഗ്രേറ്റർ ഡാർക്ക്നെസ്. പക്ഷെ സത്യം പറഞ്ഞാൽ നോളജ് അല്ല, മെമ്മറിയാണ്. ആൻഡ് മെമ്മറി കനോട്ട് ബി എ പ്രസൻറ്റ് തിങ്. എൻ്റെ പ്രസൻറ്റ് എന്നൊരു മെമ്മറി ഉണ്ടോ? മെമ്മറി എല്ലാം പാസ്റ്റിലല്ലേ. അപ്പോൾ എല്ലാ നോളജും പാസ്റ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ എല്ലാ നോളജും മെമ്മറി ആണല്ലോ. അപ്പോൾ ശരിക്കും സത്യമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സാധനമാണ്, നൗ. സോ ഇറ്റ് കനോട്ട് ബി ഡിഫൈൻഡ് ബൈ എനി നോളജ്. അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ശരിക്കും ഒരാൾക്കൊരു ഇൻഡിവിജ്വൽ സോൾ ഉണ്ടോ? ഒരു വ്യക്തിക്ക് ഒരു ആത്മാവുണ്ടോ? ആസ് ലോങ് ആസ് യു ഹാവ് ഇൻഡിവിജ്വൽ ഡിസയർസ്, ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ് ഫുൾഫിൽമെൻറ്റിൽ ഒരു ഡിസയറും ഇല്ലാതാകുമ്പോൾ അത് ടോട്ടലായിട്ട് അങ്ങ് ഡിസോൾവ് ചെയ്യും. പിന്നെ ബർത്തോ റീബർത്തോ ഒന്നും ഇല്ല. അതാണല്ലോ എയിം ചെയ്യുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? ഫ്രീഡം ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത്, സംസാര ചക്രത്തിൽ നിന്നുള്ള. അതെ. പക്ഷെ അങ്ങനെ എയിം ചെയ്യുമ്പോൾ ആ മോക്ഷത്തിൽ പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടോ? അല്ല, പക്ഷേ ആ ഇൻഡിവിജ്വലിന്റെ ബേസിന്, അതായത് ഇപ്പൊ അതായത് ബുദ്ധിസം അടക്കം നമ്മുടെ ജിതു കൃഷ്ണമൂർത്തി ബുദ്ധിസത്തിലാണെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല. അനാത്മ അനാത്മയാണ്. പക്ഷെ ആ ഇൻഡിവിജ്വൽ എന്നൊരു റിയാലിറ്റിയെ ഡിനൈ ചെയ്യാൻ നമുക്ക് കഴിയും? ഒരിക്കലും. ഇത് രണ്ടും എങ്ങനെയാണ് റീകൺസൈൽ? അത് എങ്ങനെയെന്ന് വെച്ചാല്, ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നമ്മളിപ്പോ വി ആർ ഓൾ ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽ അല്ലാതെ നമുക്ക് സംസാരിക്കാനോ തിങ്ക് ചെയ്യാനോ ഒന്നും പറ്റൂല. പക്ഷെ ആ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഫേസ് ആണ്. ഇറ്റ് ഇസ് നോട്ട് എ പെർമനന്റ് അഫയർ. കാരണം പറഞ്ഞു തരാം. ഇന്ന് ഞാനൊരു ഇൻഡിവിജ്വലാണ്. പക്ഷേ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഞാൻ ഒരേ സെയിം ഇൻഡിവിജ്വാലിറ്റി ആണെന്ന് വിചാരിച്ചാലും വാസ്തവത്തിൽ വ്യത്യാസമുണ്ട്. എങ്ങനെ? ഞാൻ 4 വയസ്സ് 5 വയസ്സുള്ളപ്പോൾ എനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതല്ല എനിക്ക് 16 വയസ്സുള്ളപ്പോൾ ഉള്ള ഇൻഡിവിജ്വാലിറ്റി. എല്ലാം ഞാനെന്നുള്ള ഫീലിംഗ് ഉണ്ട്, അതുണ്ട്. പക്ഷേ ഞാൻ ആരാണെന്ന് അപ്പോൾ ചിന്തിക്കുന്ന വേറെ വിധത്തിലാണ്. വ്യത്യാസം വന്നു. എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഐഡിയ തന്നെ വ്യത്യാസം വന്നു. വേദാന്തിസ്റ്റ് പറയുന്നത് ആ ഇൻഡിവിജ്വാലിറ്റി മാറി മാറി പോവും. ജസ്റ്റ് ആസ് വി ചേഞ്ച് ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ് ആൻഡ് ബിക്കം ഡിഫറെൻ്റ് പീപ്പിൾ, ഇൻ ദ സെയിം ആഫ്റ്റർ ഡെത്ത് ദർ ഇസ് സം എലമെൻറ്റ് ഇൻ അസ് വിച്ച് കീപ്സ് ചേഞ്ച്. വെൻ വിൽ ഇറ്റ് എൻഡ്? വെൻ ഇറ്റ് റിയലൈസസ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ഓൺലി എ തോട്ട് എന്ന് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ അത് ഡിസോൾവ് ചെയ്യും. അതായത് ഇതിൻ്റെ ഒരു കോർ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോളിൽ, അതിൻ്റെ ബേസിക് കോറിൽ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലാന്നും ഔട്ടർ ലെയറിൽ മാത്രമാണ് ഇൻഡിവിജ്വാലിറ്റി. അതാണ് മോക്ഷത്തിന്റെ തിയറി തന്നെ, മോക്ഷത്തിന്റെ ബേസിക് തിയറി. പക്ഷെ അത് ശരിക്കും അത് അത് ഇതാണ് അതിന്റെ ഒരു ബേസ് ബേസ് എന്താ തിയറി. ഇഫ് വി കൻ ഗോ ടു സംതിങ് ലിറ്റിൽ കൺസേൺഡ് വിത്ത് സയൻസ് പറ്റി പറയാം. ജിൽ ബോൾട്സ് എന്നൊരു ഒരു ന്യൂറോളജിസ്റ്റ്, 34-ാമത്തെ വയസ്സിൽ അവർക്കൊരു സ്ട്രോക്ക് ഉണ്ടായി. അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പേര് സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റ്. 34 വയസ്സുള്ളപ്പോൾ അവർക്കൊരു, അവർ തന്നെ ന്യൂറോളജിസ്റ്റാണ്. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അവരെ ബ്രെയിനിലൊരു ഹെമറേജ് ഉണ്ടായി. ഉണ്ടായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ മുഴുവൻ ബ്ലഡ് ഫില്ല് ചെയ്തു. ഇത് നോൺ ഫങ്ഷണലായി. ഇന്നത്തെ ന്യൂറോളജിക്കൽ തിയറി അറിയാമല്ലോ, ബ്രെയിനെ 2 ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിനായിട്ട് തിരിച്ചിട്ടുണ്ട്. പല ക്യാരക്ടറിസ്റ്റിക്സും കൂടുതൽ വരുന്ന ഓരോ സൈഡിലാണ്, രണ്ടിലും ഉണ്ടെങ്കിലും കൂടുതലും. അപ്പം ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ടോട്ടൽ പാരലൈസ്ഡ് ആയിപ്പോയി. അതാണ് ഈ കാൽക്കുലേറ്റിംഗ് ബ്രെയിൻ. ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ
എൻ്റെ ലിമിറ്റേഷൻ എൻ്റെ സ്കിന്ന് എയർലി ടച്ച് ചെയ്യുന്ന അവിടെയാണ് എൻ്റെ 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 ലിമിറ്റേഷൻ എന്നുള്ള ഫീലിംഗ് വരുന്നത് ലെഫ്റ്റ് ബ്രെയിനിൽ നിന്നാണ്. അത് കംപ്ലീറ്റ് അങ്ങോട്ട് അടച്ചു പൂട്ടി. പക്ഷേ അവർ ഷീ വാസ് അവെയർ ഓഫ് വാട്ട് വാസ് ഹാപ്പനിങ്. അഫ്കോഴ്സ് ഷീ ലിവ്ഡ്, അത് ക്യൂറായി, പിന്നെ ശരിയായി എന്നിട്ടാണ് എഴുതിയത്. അപ്പോൾ റൈറ്റ് ബ്രെയിൻ മാത്രം, റൈറ്റ് ലോബ് മാത്രം ഫങ്ഷൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവർ വാച്ച് ചെയ്തു. വാച്ച് ചെയ്തപ്പോൾ അവർക്ക് തോന്നി, അവർക്കും തോന്നല്ല, അവരുടെ ആ അണ്ടർസ്റ്റാൻഡിങ് റിയലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലിമിറ്റേഷൻ ഞാൻ സ്കിൻ എയറിൽ തൊടുന്ന സ്ഥലത്തല്ല, അവിടെ അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാനാണ്, ഇവിടെ ഇദ്ദേഹം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനാണ്, ഞാനല്ലാത്ത ഒന്നുമില്ല ഇവിടെ എല്ലാം എന്ന് വെച്ചാൽ ആ ബൗണ്ടറീസ് അങ്ങോട്ട് സെൽഫ് എക്സ്പാൻഡ് ചെയ്ത് ബൗണ്ടറീസ് മുഴുവൻ അങ്ങോട്ട് മാറിക്കിട്ടി. അവർക്ക് തന്നെ മനസ്സിലാകുന്നു. അപ്പോൾ അവർ ചിന്തിച്ചപ്പോൾ ഞാൻ എങ്ങനെ ഞാനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഇതുവരെ വിചാരിച്ചിരുന്നത് എന്നൊരു ഫീൽ. ആൻഡ് ഇറ്റ് വാസ് ഫിൽഡ് വിത്ത് സച്ച് പീസ് ആൻഡ് ബ്ലിസ്, അൺഇമാജിനബിൾ പീസ് ആൻഡ് ബ്ലിസ്. കാരണം എന്നറിയാമോ, ഉടനെ ദി തോട്ട് സ്റ്റക്ക് ഹർ മൈൻഡ് ദാറ്റ് ഇത് പാരലൈസ്ഡ് ആയിരിക്കുന്ന ഈ ബോഡിയാണ്, പക്ഷെ ഞാൻ ഇത് മാത്രമല്ലല്ലോ, എവറിത്തിങ് ഈസ് മീ. ആ മരം അവിടെ ഇരിക്കുന്ന ഇത് ഒരു ഇമാജിനേഷൻ അല്ല, ഷീ ആക്ച്വലി ഫെൽറ്റ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അതുപോലെ. പിന്നെ വെൻ ഷീ വാസ് ഓക്കെ ഷീ റോട്ട് എ ബുക്ക്. അത് പറയണ അതുകൊണ്ടാണ് അവർ ഈ സ്ട്രോക്ക് ഓഫ് ഇൻസൈറ്റ് എന്ന് അതിൻ്റെ ടൈറ്റിൽ. അതങ്ങനെ ഒരു ഇൻസൈറ്റ് ഉണ്ടായി. ഈ നമ്മുടെ ഈ സിവിലൈസേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഓറിയൻറ്റേഷൻ കൊണ്ടുള്ളതാണ്. വേറെ പല സെക്ഷൻസ് ഉണ്ട് ബ്രെയിനിൽ, അത് നെഗ്ലക്റ്റ് ആയിരിക്കുകയാണ്, അത് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. ഫോർ ഇൻസ്റ്റൻസ് 35 കൊല്ലം വരെ പീരിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റേജ് ഓർഗനാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇപ്പോൾ പറയുന്നത് സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ലീപ്പിന് മാണ്ഡുക്യോപനിഷത്ത് ഇപ്പോൾ പറഞ്ഞില്ലേ, സുഷുപ്തി, അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതിൻ്റെ തൊട്ടടുത്താണ് തുരിയ. അപ്പോൾ ഈ പീനിയൽ ഗ്ലാൻഡിനെ തുരിയയിലേക്കും കൊണ്ടുവരാനുള്ള ഒരു റോളുണ്ട് എന്ന് നമുക്ക് സ്വാമി വിവേകാനന്ദൻ 100 years മുമ്പേ പറഞ്ഞു. പീനിയൽ ഗ്ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സഹസ്രാര ചക്രത്തിൻ്റെ സ്റ്റെം അവിടെയാണ്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ അത് ഞാൻ പറയുന്നത് ഇത് വേദാന്തം തോട്ട് വൈസ് നമ്മൾ പഠിച്ചാലും അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വരണമെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാലേ പറ്റുള്ളൂ കോൺഷ്യസ്നസ്. അപ്പോൾ കോൺഷ്യസ്നസ് ഒരു അബ്സ്ട്രാക്ട് എൻറ്റിറ്റിയിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റില്ല. പക്ഷേ ആസ് വി നോ കോൺഷ്യസ്നസ്സിൻ്റെ സോഴ്സ് ബ്രെയിനാണ്, അറ്റ്ലീസ്റ്റ് ടിൽ വി ഡൈ. അപ്പോൾ അവിടെ ചില ചേഞ്ചസ് ഉണ്ടാക്കിയാലേ നമുക്ക് ഇതിൽ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് റീച്ച് ചെയ്താലേ നമുക്കിത് മനസ്സിലാവുള്ളൂ തിയറിറ്റിക്കലായിട്ട് ഇവരെന്താണ് നീ പറയണം. കൃഷ്ണമൂർത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കൃഷ്ണമൂർത്തി ഞാൻ ഒന്നും മെഡിറ്റേറ്റ് ചെയ്യാറില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, തന്നെത്താനെ അറിഞ്ഞെന്ന് പറയുന്നില്ലേ. അങ്ങേര 23rd വരെ 7 തൊട്ട് 23 തിയോസഫീസ് ഒരുപാട് കാര്യങ്ങൾ അങ്ങേരെ കൊണ്ട് ചെയ്യിച്ചു. ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ ദാറ്റ് ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്. അങ്ങേര് ഒഹായിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആ പെപ്പർ ട്രീയുടെ താഴെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. സ്പൈനിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അങ്ങേര് ട്രാൻസ് സ്റ്റേറ്റിലായിരുന്നു 2-3 ദിവസം. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൻ്റെ തിങ്കിങ് എല്ലാം മാറി ഒരു ഫ്രീഡം എന്ന് പറഞ്ഞത് മനസ്സിലായത്. അപ്പോൾ ആ ചേഞ്ച് ഉണ്ടാവണ്ടേ, പ്രോസസ്സ് വേണ്ടേ? ആ പ്രോസസ്സിനാണ് യോഗ എന്ന് പറയുന്നത്.